ഇപ്പോൾ ജോസഫ് സി മാത്യു, ഐ ടി വിദഗ്ധൻ കൂടി ടെലഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഇത്തരം ലോൺ ആപ്പുകളുടെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ പൊതുജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഈ മുന്നറിയിപ്പുകളൊന്നും അവർ സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. കാരണം ആ സമയത്ത് അവരെ സംബന്ധിച്ച് അതിലും വലിയൊരു പ്രതിസന്ധി അവർ നേരിടുകയാണ്. അപ്പോ അവര് കരുതുന്നത് അവരുടെ സുരക്ഷിതത്വത്തിൽ കൊളാട്രൽ ഒന്നും ഇല്ലാതെ എടുക്കുന്ന ഒരു വായ്പ എന്നുള്ള രീതിയിൽ മറ്റ് വായ്പകളെക്കാൾ സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല, അവരുടെ മുന്നിലുള്ള ഏക മാർഗവും അതായിരിക്കും. ജാമ്യം നൽകാനൊന്നും അവരുടെ കയ്യിൽ ഈട് നൽകാനൊന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ലോൺ ആപ്പ് അല്ലെങ്കിൽ ഏത് ആപ്പും ആയിക്കോട്ടെ, ലോൺ ആപ്പിൽ എന്താണ് കൊളാട്രൽ, എന്താണ് നിങ്ങൾ ഈട് നൽകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് നമ്മളെ കണ്ടിട്ടില്ലാത്ത വളരെ വിദൂരതയിലിരിക്കുന്ന ഒരു ഒരു സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭീഷണിക്ക് വിധേയമായി നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്, അതിന് നമ്മൾ ഈട് നൽകിയത് എന്താണ്? ഈട് നൽകിയത് നിങ്ങളുടെ സ്വകാര്യതയാണ്, നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളാണ്. അപ്പോ ഇത് ഡാറ്റ നഷ്ടപ്പെട്ടാൽ എന്താണ് കുഴപ്പം? ഒന്നും പേടിക്കാനില്ലാത്തവന് ഡാറ്റ എടുക്കുന്നതിനെ കുറിച്ച് എന്താണ് വേവലാതി എന്നൊക്കെയുള്ള സർക്കാരിന്റെ ചോദ്യങ്ങൾ നമ്മൾ സ്പ്രിംഗ്ലറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനെല്ലാം ഉള്ള ഒരു മറുപടിയും കൂടിയാണ്. ഞാൻ എല്ലാ ആപ്പുകളെയും ചേർത്ത് പറയാൻ കാരണം ലോൺ ആപ്പുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും അവരവരുടെ വിവരങ്ങൾ സ്വകാര്യത വഞ്ചിക്കപ്പെടുമ്പോൾ വിദൂരതയിലുള്ള ആളാണെങ്കിൽ പോലും ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാ ആപ്പുകളും അനാവശ്യമായി വിവരങ്ങളെല്ലാം കൈക്കലാക്കുകയാണ്. ഐ എഗ്രി എന്ന് പറഞ്ഞ് നമ്മളുടെ അഡ്രസ് ബുക്കും നമ്മളുടെ മൊബൈലിലുള്ള എല്ലാ വിവരങ്ങളും സറണ്ടർ ചെയ്താൽ മാത്രമേ ഒരു ആപ്പിന്റെ ഫംഗ്ഷണാലിറ്റി, അതിന്റെ പ്രവർത്തനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്നുള്ള രീതിയിൽ ഈ ആപ്പുകൾ നമ്മളുടെ ഡാറ്റ കവരുകയാണ്. അപ്പൊ ഇത് അങ്ങ് കേന്ദ്ര സർക്കാരിന്റെ പി എമ്മിന്റെ ആപ്പുകൾ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ ആപ്പുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളെപ്പോലെ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവരുടെ വിചാരം അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ നോ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവരുമ്പോഴും ഒന്നും ഒരു തടസ്സം വരുന്നില്ല. നിർഭാഗ്യവശാൽ ആ നിയമവും അതിന്റെ കരടും നമ്മുടെ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തുമില്ല. അപ്പൊ നമ്മൾ ഇതിന് കൊടുക്കേണ്ടുന്ന ഒരു ഒരു വില, ഒരു ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. സമൂഹം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നില്ല, മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല, അധികാരികൾ കൊടുക്കുന്നില്ല. അത് ഈ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പൗരന് അതെല്ലാം മനസ്സിലാക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്നേരത്തെ അവന്റെ പ്രതിസന്ധിയിൽ അത് നടന്നോളണമെന്നുമില്ല. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ മനസ്സിലാക്കുന്നത് മുൻപുള്ള വർഷങ്ങളിൽ ഇത്തരം വ്യാജ ആപ്പുകൾ 600-ലധികം ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ പല രീതിയിൽ പല പേരുകളിൽ ഇവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇതിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യതയാണ്. ഈ അംഗീകൃതമായ ലോൺ ആപ്പുകളും ഉണ്ട്, ഈ RBI സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അംഗീകൃതമായ ലോൺ ആപ്പുകളും നിലവിലുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഒരു IT വിദഗ്ധൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കുന്നത്, നമുക്ക് ഈ വ്യാജനെയും ഒറിജിനലിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യമാണ്. ഈ വ്യാജന്റെയും ഒറിജിനലിന്റെയും പ്രശ്നമല്ല എന്നാണ് ഞാൻ നേരത്തെ മുൻപ് പറയാൻ വന്നത്. അതിലും വലിയ പ്രശ്നമാണ്. എല്ലാ ആപ്പുകളും നമ്മളെ ഉപദ്രവിക്കാത്ത ആപ്പുകൾ പോലും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അന്യായമായി കവരുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ട്രൂ കോളർ ID നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. ട്രൂ കോളറിന് എവിടെ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ലഭിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന്റെ ഒരു വിളിപ്പേര്, നിങ്ങളുടെ ഒരു ചെല്ലപ്പേരാണ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ട്രൂ കോളർ ആദ്യം അത് ആക്സസ് ചെയ്യുന്നെങ്കിൽ ആ പേരായിരിക്കും വരിക. അപ്പൊ ഇത് ഇങ്ങനെ പല ആപ്പുകളും മിക്കവാറും എല്ലാ ആപ്പുകളും അനാവശ്യമായി വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ ഈ വ്യാജനെന്ന് പറഞ്ഞ് ചിലരെ മഹത്വവൽക്കരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നത് അനാവശ്യമാണ്, എല്ലാവരും ചെയ്യുന്നത് ഒരു പൗരന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ്. അതാണ് തടയേണ്ടത്. അത് അവർക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങൾ എടുക്കുന്നത് കർശനമായി തടയണം. ഇവിടുത്തെ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങളിലൂടെ മാത്രമേ ഇത്തരം ബ്ലാക്ക് മെയിലുകളെ മുഴുവൻ തടയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരി, നന്ദി ശ്രീ ജോസഫ് സി മാത്യു താങ്കളുടെ പ്രതികരണത്തിന്.